السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا. وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ എല്ലാവരെയും പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചമഖിലം സൃഷ്ടിച്ച് വളരെ വ്യവസ്ഥാപിതമായി ചിട്ടയോടുകൂടെ അതിനെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി പടച്ച റബ്ബിൻ്റെ ആയത്തുകൾ മനസ്സിലാക്കി അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ച റബ്ബിന് വഴിപ്പെടുന്ന വിധത്തിൽ തഖ്വയോടുകൂടെ ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന, അത് പഠിക്കുവാനും പകർത്തുവാനും വേണ്ടി ഞങ്ങൾ എടുക്കുന്ന ഞങ്ങളുടെ ത്യാഗ പരിശ്രമങ്ങൾ, ഞങ്ങളുടെ അധ്വാനങ്ങൾ
സാമ്പത്തികവും ശാരീരികവും വൈജ്ഞാനികവും സാങ്കേതികവുമൊക്കെയായി ഞങ്ങളൊക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും നീ സ്വീകരിക്കണമേ നാഥ. ഈ ദുനിയാവിലും ആഖിറത്തിലും അതിനേറ്റവും ഉത്തമമായ പ്രതിഫലം നൽകി പ്രതികരണങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ അൽ ഇസ്റാഇൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളെടുത്തത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേൽ മക്കൾക്ക് അള്ളാഹു അവരോട് അവരുടെ വഴികേട് നിമിത്തം കാണിച്ച അവർക്ക് സംഭവിച്ച രണ്ട് ദുരന്തങ്ങളെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയാണുണ്ടായത്. ഇസ്രായേലിയരെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു, അവർക്ക് ഒരു വേദഗ്രന്ഥം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ മാറ്റിവെച്ചിട്ട് താന്തോന്നികളായി ജീവിച്ച സന്ദർഭത്തിൽ മാത്രമല്ല അതിൻ്റെ എല്ലാ പരിധികളും വിട്ടിട്ട് വമ്പിച്ച ധിക്കാരികളായിട്ട് അനുവർത്തിച്ച സമയത്ത് ഈ ലോകത്ത് അവർക്ക് സംഭവിച്ച രണ്ട് സന്ദർഭങ്ങളിലായി സംഭവിച്ച രണ്ട് ദുരന്തങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം ഇനി പറയുന്നത്, ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനുണ്ട്. നേരത്തെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വ ആതൈന മൂസൽ കിതാബ എന്ന് പറഞ്ഞിട്ടാണ് തുടർന്നത്, വ ജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ എന്നായി നമ്മൾ പറഞ്ഞിരുന്നത്. അതന്ന് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് വിശുദ്ധ ഖുർആനാണ്. ഈ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ഖുർആൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ സന്നദ്ധരാവുകയാണെങ്കിൽ വമ്പിച്ച പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മറിച്ചാണെങ്കിൽ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് താന്തോന്നികളായി ജീവിക്കുവാനാണ് നേരത്തെ എന്ന പോലെ ഇപ്പോഴും നിങ്ങളുടെയൊക്കെ ഭാവമെങ്കിൽ കടുത്ത ശിക്ഷയും നിങ്ങൾക്കുണ്ട് എന്നുള്ള താക്കീത് കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതാണ് ഇതിൽ ഒൻപതാമത്തെ ആയത്ത് മുതൽ ഈ കാര്യങ്ങൾ നമുക്ക് പറയാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. ഒൻപത് പത്ത് ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ഖുർആനെ സംബന്ധിച്ച് ഇനി പറയുന്നത്, ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും ഈ ഖുർആൻ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യകുലത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹം. ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും ഈ ഖുർആൻ, യഹ്ദി അത് മാർഗം കാണിക്കുന്നു, വഴി നടത്തുന്നു. ഇല യഹ്ദി ലില്ലദി ഹിയ അഖ്വം, എന്തിലേക്കാ? ലില്ലദി ഹിയ അഖ്വം, ലിൽ ഹുദാന്നൊന്നുമല്ല പറയുന്നത്, ലില്ലദി ഒന്നിലേക്ക്. ഹിയ അഖ്വം, ഖവീം എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു രൂപമാണ് അഫ്ലൽ വസിനാണ് അഖ്വം എന്ന് പറയും, ഏറ്റവും ശരിയായതിലേക്ക്, ഏറ്റവും നേരെയുള്ളതിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നങ്ങോട്ട് ചായവില്ലാതെ, ചരിവില്ലാതെ, വക്രതയില്ലാതെ, നേരെ, ഏറ്റവും നേരായത് അതിലേക്കാണ് അള്ളാഹു വഴി നടത്തുന്നത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. ഖുർആൻ നൽകുന്ന രണ്ടാമത്തേത് അത് സന്തോഷവാർത്ത നൽകുന്നു. യുബശ്ശിർ ആർക്കാ? വയുബശ്ശിറുൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക്. ആരാവർ? അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകുന്നു. അന്നലഹും അജ്റൻ കബീറ, എന്താണ്? അവർക്ക് മഹത്തരമായ, കബീർ, വലിയ അജ്ർ, പ്രതിഫലമുണ്ട് എന്നുള്ള സന്തോഷവാർത്ത നൽകുന്നു.
പിന്നെ തുടർന്ന് വഅന്നല്ലദീന ലാ യുഅ്മിനൂന അതുപോലെ തന്നെ ഖുർആൻ എന്ത് നൽകുന്നു അല്ലല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്കുണ്ടെന്ന് താക്കീത് നൽകുന്നു അഅ്തദ്ന ലഹും അദാബൻ അലീമ അവർക്ക് വേണ്ടിയിട്ട് നാം ഒരുക്കി വെച്ചിട്ടുണ്ട് അഅ്തദ്ന ലഹും അദാബൻ അലീമ വേദനയേറിയ ശിക്ഷ ഉണ്ട് എന്ന് രണ്ട് ആയത്തുകളാണ് ആശയം ഒരുമിച്ച് നമുക്ക് നോക്കാം ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വംന ഒന്നാമത് പറയുന്ന പോയിന്റ് ഈ ഖുർആൻ നേരത്തെ ഉള്ള വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഖുർആനാണ് ഈ ഖുർആൻ വഴി നടത്തുന്നു മാർഗം കാണിക്കുന്നു നമ്മെ ശരിക്ക് കാണിച്ചു തരിക എവിടേക്കാണ് കാണിക്കുന്നത് ലില്ലത്തി ഹിയ അക്വം ഏറ്റവും ഋജുവായതിലേക്ക് ഏറ്റവും നേരായതിലേക്കുന്ന നേരായ എന്തെന്നൊന്നും പറയുന്നത് ഏത് കാര്യത്തിലും ഏറ്റവും നേരായത് പല വീക്ഷണങ്ങളുണ്ടാവും പല കാര്യത്തിലും ദീനിൻ്റെ കാര്യത്തിൽ അതുപോലെ ഭൗതികതയുടെ കാര്യത്തിൽ ആചാരങ്ങളുടെ കാര്യത്തിൽ പലതിൻ്റെയും കാര്യത്തിൽ പലതരത്തിൽപ്പെട്ട വഴികളുണ്ടാവും എല്ലാ വഴികളിലും ഓരോന്നിലും ഏറ്റവും ശരിയായത് ഇന്നതാണ് നമുക്കറിയാം ഈ മതം എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽപ്പെട്ട ദർശനങ്ങളുണ്ട് ലോകത്ത് ചില ദർശനങ്ങൾ മനുഷ്യനെ സമ്പൂർണ്ണമായിട്ട് ആത്മീയതയുമായി മാത്രം കെട്ടിപ്പിടിഞ്ഞു നടക്കും ആത്മീയത എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അവിടെ ചിന്തിക്കാൻ പറ്റില്ല പൂർണ്ണമായ ആത്മീയതയായിരിക്കും ഭൗതിക ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല സന്യാസം പോലുള്ള കാര്യങ്ങൾ ഒന്നുമില്ല ഇത് യാതൊരു തരത്തിൽപ്പെട്ട മനുഷ്യൻ്റെ ജീവിത ഇടപാടുകളൊന്നുമില്ല വെറും പൂർണ്ണമായിട്ട് എല്ലാ തരത്തിൽപ്പെട്ട ഭൗതിക വിഭവങ്ങളോടും വിമുഖരായിക്കൊണ്ട് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്നൊരു വിഭാഗം അങ്ങനെ എല്ലാ ചില മതങ്ങളിലൊക്കെ അങ്ങനെ കാണാൻ കഴിയും ഇസ്ലാമിലില്ല പള്ളിയിൽ തന്നെ ഇരിക്കുക നമസ്കാരം തന്നെ വീട്ടിലെ കാര്യം കുടുംബത്തിൻ്റെ കാര്യം ഒന്നും അറിയേണ്ടതില്ല കച്ചവടം ഒന്നും നടത്തേണ്ടതില്ല അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല രണ്ടുമുണ്ട് അതാണ് അതോടൊപ്പം തന്നെ ഈ ആത്മീയതയോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് കാണുകയാണ് ഭൗതികതയെ അഥവാ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇടപെടുക കച്ചവടം ചെയ്യാം നിങ്ങൾക്ക് അതിലെ മര്യാദകൾ പാലിക്കണം സത്യസന്ധമായിരിക്കണം ഹിയ അഖ്വം ഏറ്റവും ശരിയായത പറഞ്ഞു തരിക എന്തിലേക്കിലുമൊക്കെ ചാഴ്ഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആത്മീയതയിൽ അല്ലെങ്കിൽ പൂർണ്ണമായും ഭൗതികത രണ്ടുമല്ല രണ്ടിനും നടുവിലുള്ള സന്തുലിതമായ ഒരു സമീപനം ജീർണതയില്ല തീവ്രതയുമില്ല വളരെ മിതമായ ഒരു നിലപാട് ഉമ്മത്തൻ വസത്ത എന്ന് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആന്റെ അനുയായികളെ എന്താണത് ഒരു മധ്യമ സമൂഹം സന്തുലിതമായ ഒരു സമൂഹമെന്ന് നീതിയിൽ അധിഷ്ഠിതമായ സമൂഹം അതിരു കവിച്ചിലില്ല ഏറ്റക്കുറവില്ല ഒന്നുമില്ലാതെ ശരിയായ നിലകൊള്ളുന്നു അതാണ് യഹ്ദി ലില്ലതി ഹിയ അഖ്വം ഖുർആന്റെ പ്രത്യേകത അത് വേറെ ഒരു ദർശനത്തിനും പറയാൻ കഴിയാത്ത ഒന്നാണ് എല്ലാ മനുഷ്യർക്കും ഏറ്റവും ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നു ഖുർആൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം രണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഈ വിശുദ്ധ ഖുർആന്റെ ഏറ്റവും നല്ല മാതൃക ഖുർആന്റെ ജീവിക്കുന്ന മാതൃക അല്ലെ ഏറ്റവും മുമ്പ് ഉള്ളത് എന്ന് വെച്ചാൽ നമുക്കൊക്കെ കാണിച്ചു തന്ന നമ്മുടെ മാതൃക എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ലോകത്തിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയ മൈക്കൽ എച്ച് ഹാർട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രമുഖരായ 100 പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് മുഹമ്മദിനെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് സവിശേഷമായി ഞാൻ പ്രത്യേകം ഞാൻ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് പക്ഷെ എന്തുകൊണ്ട് മുഹമ്മദിനെ നമ്പർ 1 റാങ്ക് മുഹമ്മദിന് നൽകുന്നു എന്ന് ചോദിച്ചാൽ വളരെ സമഞ്ജസമായിട്ട് അതിരുകവിച്ചിലില്ലാതെ ഏറ്റക്കുറവില്ലാതെ ശരിയായൊരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ പെരുമാറേണ്ടത് രാഷ്ട്രീയം വേണം മതം വേണം ഭൗതികത ഉണ്ടാവണം ആത്മീയത ഉണ്ടാവണം രണ്ടും സമഞ്ജസമായി സമ്മേളിപ്പിച്ച ഒരു വ്യക്തിത്വം അത് ആളുകൾക്ക് മാതൃകയാവുന്ന വിധത്തിൽ ജീവിച്ച് കാണിക്കുക വെറുതെ ഉട്ടോപ്യൻ ആശയം പറയല്ല പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തൊരു വ്യക്തി അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്നാമനായി പരിഗണിക്കുന്നു എന്ന് പറയുകയുണ്ടായി അതാണ് ഈ ഖുർആൻ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ രണ്ടാമത് ഖുർആന്റെ പ്രത്യേകത ഇത് വമ്പിച്ച പ്രചോദനമാണ് മോട്ടിവേഷനാണ് യുബശ്ശിർ സന്തോഷവാർത്ത നൽകുന്നത് ആർക്കാണെന്നറിയോ അൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക്
എന്താ വിശ്വാസികൾ ചെയ്യുന്നത് അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ദുനിയാവിലുണ്ട് ധാരാളം നല്ല കാര്യങ്ങൾ ആ നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വമ്പിച്ച ത്യാഗങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടാവും അനുഷ്ഠിക്കുന്നുണ്ടാവും സമ്പത്ത് കൊടുക്കുന്നുണ്ടാവും സ്വന്തം പൈസ എടുത്തിട്ടാണല്ലോ ഈ കൊടുക്കുന്നത് അധ്വാനിച്ചുണ്ടാക്കിയ പണം എടുത്തിട്ട് അതുപോലെ തന്നെ തൻ്റെ സമയമൊക്കെ മാറ്റിവെച്ചിട്ട് വേറെ ഏതോ പാവത്തിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവും തൻ്റെ ആരോഗ്യം ചെലവഴിക്കുന്നുണ്ടാവും തൻ്റെ വിജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടാവും ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ തരത്തിൽപ്പെട്ട നന്മകൾ നാട്ടിൽ വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ വെറുതെ ആവൂല യുബഷിറു അല്ലാഹു സന്തോഷവാർത്ത നൽകിയാണ് യുബഷിറുൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകുന്നു എന്താണെന്നറിയോ അന്നലഹും അജ്റൻ കബീറ മഹത്തരമായ പ്രതിഫലം അവർക്കുണ്ട് അത് സ്വർഗത്തിൽ മാത്രമല്ല ഈ ദുനിയാവിൽ തന്നെ അവർക്ക് ലഭ്യമാവുന്ന അന്തസ് അവരുടെ അഭിമാനം അവർക്ക് ലഭ്യമാവുന്ന സ്ഥാനം ഒക്കെ മാനം ഒക്കെ ഇതിൽപ്പെടുന്ന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്നലഹും അജ്റൻ കബീറ ഏറ്റവും മഹത്തരമായ പ്രതിഫലം അവർക്കുണ്ട് മൂന്നാമത് നൽകുന്നത് താക്കീദാണ് അതാർക്കാ വന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കടുത്ത താക്കീദ് അവർക്ക് നൽകുന്നുണ്ട് ഖുർആൻ എന്താ അത് അന്നലഹും അഅതദിനാലഹും അദാബൻ അലീമ അവർക്ക് വേണ്ടിയിട്ട് നാം അഅതദിന ഒരുക്കി വെച്ചിരിക്കുന്നു അദാബൻ അലീമ വേദനയേറിയ ശിക്ഷയുണ്ട് എന്നുള്ള കടുത്തൊരു താക്കീദ് അവർക്ക് നൽകുന്നു ഇങ്ങനെയുള്ള ഗ്രന്ഥം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ചാൽ അല്ലെങ്കിൽ അത് കൊണ്ടാൽ അത് ജീവിതത്തിൽ പകർത്തിയാൽ ഒന്നുമില്ലാന്ന് ആര് വിചാരിക്കരുത് വമ്പിച്ച മാറ്റം ഉണ്ടാവുന്ന അജ്റൻ കബീർ ഹേയ് അതിനെ തള്ളിയ പ്രശ്നമില്ലെന്ന് ആര് വിചാരിക്കരുത് അതിനെ തള്ളിക്കളഞ്ഞാൽ ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്ന് വിചാരിക്കരുത് വമ്പിച്ച ശിക്ഷ ഉണ്ടാവുന്ന അങ്ങനെയുള്ള ഗ്രന്ഥ ഏതോ ഒരു ഗ്രന്ഥങ്ങൾ പലതും ഉണ്ടല്ലോ ലോകത്ത് വായിച്ചിങ്ങനെ അടച്ചു വെക്കാൻ പറ്റുന്നൊക്കെ ഉണ്ട് അല്ലേ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അല്ല ഈ ഗ്രന്ഥം ഏറ്റവും ശരിയായ നിലപാട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഒന്ന് രണ്ട് ഇതിനെ സ്വീകരിച്ചാൽ ഈ ഗ്രന്ഥമനുസരിച്ച് പ്രവർത്തിക്കുവാൻ സന്നദ്ധരാവുകയാണെങ്കിൽ വലിയ പ്രതിഫലം നിങ്ങൾക്ക് ലഭ്യമാണ് മൂന്ന് ഇതിനെ നിങ്ങൾ തിരസ്കരിക്കുകയാണെങ്കിൽ ഇതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ അതിശക്തമായ ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയരാവും ഇതാണ് ഖുർആന്റെ പ്രത്യേകത അതിനുശേഷം പറയുന്നു നമ്മുടെയൊക്കെ ഒരു പൊതു സ്വഭാവം അള്ളാഹുവോട് വ്യക്തമാക്കുക നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അത് അതുകൊണ്ടാണ് യദുൽ ഇൻസാൻ എന്ന് പറഞ്ഞത് മനുഷ്യർ പ്രാർത്ഥിക്കുന്നു ദഅയദുൽ നമുക്കറിയാം പ്രാർത്ഥിക്കുക വയദുൽ ഇൻസാൻ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു ബിഷർ ഷെറിന് കൊണ്ട് ഷെറിന് വേണ്ടിയിട്ട് തിന്മക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു വയദുൽ ഇൻസാനു ബിഷരി ദുആഹു ബിൽ ഖൈർ ദുആഹു ബിൽ ഖൈർ ദുആഹു അവൻ്റെ പ്രാർത്ഥന പോലെ ഏതിനുള്ള ബിൽ ഖൈർ ഖൈറിന് വേണ്ടി ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ മനുഷ്യൻ ഷെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വയദുൽ ഇൻസാനു ബിഷരി ദുആഹു ബിൽ ഖൈർ നന്മയ്ക്ക് വേണ്ടി ഖൈറിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് പോലെ തിന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മോശ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെറിന് വേണ്ടിയിട്ട് അവൻ പ്രാർത്ഥിക്കുന്നു വക്കാനൽ ഇൻസാനു അജൂല ഇൻസാൻ മനുഷ്യൻ അജൂലാണ് ഭയങ്കര തിരക്കുള്ള ആളാണ് വലിയ ധൃതിക്കാരനാണ് ഭയങ്കര ആർത്തിയുള്ളവനാണ് പെട്ടെന്ന് കാര്യം നടക്കണമെന്ന് കൊതിക്കുന്നവനാണ് അജൂൽ ആജിൽ എന്ന് പറയും അർജൻറ്റ് ആജിൽ അജിലത്ത് വേഗതയാണ് ധൃതിയാണ് മനുഷ്യൻ ഭയങ്കരമായ ധൃതിക്കാരനാണ് എന്നാണ് പറഞ്ഞത് വലിയ ആശയം ഈ ആയത്തിലുണ്ട് ഒന്ന് പറയുന്നത് മനുഷ്യൻ നന്മക്ക് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പഠിച്ചവനെ നന്മ തരണം അല്ലേ നമ്മ നന്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലകളെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളുടെ കാര്യം നമ്മുടെ മക്കളുടെ കാര്യം ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട് അതാണ് ശരിക്കും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുപോലെ ചിലപ്പോൾ ഉണ്ടല്ലോ മനുഷ്യന് തിന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വയദുൽ ഇൻസാനു ബിശരി ദുആഹു ബിൽ ഖൈർ എന്ന് പറയുന്നു മൂന്ന് വ്യാഖ്യാനങ്ങൾ ഇതിന് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ തേട്ടമാണ് എന്തിനാണെന്നറിയോ തൊട്ട് മുന്നേ എന്താ പറഞ്ഞത് ഭയങ്കര ശിക്ഷയുണ്ടാവും ഖുർആൻ ധിക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ
ഖുർആനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് കടുത്ത വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞല്ലോ. മക്കയിലെ മുശ്രിക്കുകൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവാ, എന്നാ ഇത് സംഭവിക്കുക, എന്നാണ് ഈ നാശം സംഭവിക്കുക എന്ന് ഇടക്കിടക്ക് ഇവർ ചോദിക്കും. എന്ന് പറഞ്ഞാൽ എന്തിനാ തിരക്കൂട്ടുന്നത്? നാശം സംഭവിക്കാൻ വേണ്ടി തിരക്കൂട്ടുക? ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യോ? ആലോചിച്ചോക്കുകൾ. ആ വിപത്ത് അല്ലാഹു അതിശക്തമായ രൂപത്തിൽ വിപത്ത് വരെ താക്കീത് ചെയ്യുകയാണ്. നേരത്തെ കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് വന്നു ഭവിച്ച മഹാദുരന്തങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് കരുതണം, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാം. അപ്പം ഇവർ ചോദിക്കുകയാണ്, ഇത് കുറേയല്ലോ പറയാൻ തുടങ്ങിയിട്ട്, ഇങ്ങോട്ട് കൊണ്ടുപോവാ, തിരക്കൂട്ടുകയാണ്. വയദുഉൽ ഇൻസാനു ബിശ്ശരി ദുആഹു ബിൽ ഖൈർ. മക്കാ മുശ്രിക്കുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന പ്രവാചകനോട് ഒരു ചോദ്യം ഇതാണ്, നീ താക്കീത് ചെയ്യുന്ന, ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ശിക്ഷ ഉണ്ടല്ലോ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. യദുഉൽ ഇൻസാനു ബിശ്ശർ, തിന്മക്ക് വേണ്ടിയിട്ട് അവൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് ആലോചിച്ചു, ആ ഷെറ് വന്നാൽ ഇവർ ബാക്കിയുണ്ടാകുമോ? നേരത്തെയുള്ള സമൂഹമൊക്കെ നശിപ്പിച്ച കാര്യമല്ലേ, ഇവരെങ്ങനെ ആവശ്യപ്പെടാൻ പാടുണ്ടോ? ശരിക്കും ഇവർ പറയേണ്ടത് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ലേ പറയേണ്ടത്. മറിച്ച് ഇവർ ചെയ്യുന്നത് തിന്മ ആവശ്യപ്പെടുകയാണ് എന്നാ പറയുന്നു ഒന്ന്. രണ്ടാമത്തത് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നത്, അതെന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഏതോ ഒരു കോപത്തിൻ്റെ അവസരത്തിൽ ഒരു ദേഷ്യം പിടിക്കുമ്പോൾ ചിലപ്പോൾ അത് ഒക്കെ തൊലയട്ടെ, നശിക്കട്ടെ, സ്വന്തത്തിനെതിരിൽ പ്രാർത്ഥിക്കുക, സ്വന്തം ഇണക്കെതിരിൽ പ്രാർത്ഥിക്കുക, വാപ്പക്കെതിരിൽ, ഉമ്മക്കെതിരിൽ, മക്കൾക്കെതിരിലൊക്കെ പ്രാർത്ഥിക്കുക, തൊലഞ്ഞു പോട്ടെ, ഇത് ഒരു കാലത്തും കുണം പിടിക്കൂല എന്നൊക്കെ അത് പറഞ്ഞു പോവുക, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം മുതലിനെതിരിൽ പ്രാർത്ഥിക്കുക, പോരുമ്പോൾ വണ്ടിക്ക് എന്തൊരു കംപ്ലൈൻറ്റ്, ഈ നശിക്കട്ടെ, തുലയട്ടെ എന്ന് പറയുക. സ്വന്തം മുതലിനെതിരിൽ, സ്വന്തം ഇണകൾക്കെതിരിൽ, സ്വന്തം മാതാപിതാക്കൾക്കെതിരിൽ, സ്വന്തത്തിനെതിരിൽ തന്നെ ഞാനൊന്നും മരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ ചില ആൾക്കാർ പറയുക. സ്വന്തം മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വന്തത്തിനെതിരിൽ, സ്വന്തം മക്കൾക്കെതിരിൽ, സ്വന്തം മുതലിനെതിരിൽ പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയം അള്ളാഹു ഉത്തരം നൽകുന്ന സമയമായിട്ട് ഒത്തുവരികയാണെങ്കിൽ നശിച്ചത് തന്നെ എന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കരുത്, എത്ര ദേഷ്യം പിടിച്ചാലും അവർക്കിതിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. അതാണ് ഇവിടെ രണ്ടാമതായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. യദുഉൽ ഇൻസാനു ബിശ്ശരി ദുആഹു ബിൽ ഖൈർ, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഈ മനുഷ്യൻ സ്വന്തം നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വയദുഉൽ ഇൻസാനു ബിശ്ശരി ദുആഹു ബിൽ ഖൈർ. മൂന്നാമതൊരാശയം കൂടി ഇതിലുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ഭയങ്കരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങ, നമ്മൾ അറിഞ്ഞു ഈ സൂറത്ത് അവതരിക്കുന്ന പശ്ചാത്തലം എപ്പോഴാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാ മക്കയിലാ. അപ്പോൾ അവിടെ അതിശക്തമായ റസൂലിന് താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബ് പോയി. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു. ആരുമില്ല, ആകെ പ്രയാസം അനുഭവിക്കുന്ന സമയമാണ്. മക്കയിലെ മുസ്ലിങ്ങളാണെങ്കിൽ മുശ്രിക്കുകളാൽ പലതരത്തിൽപ്പെട്ട പീഡനങ്ങൾ ഏറ്റുവാങ്ങുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിങ്ങളുടെ നാവിൽ നിന്ന് വന്നുപോവും വല്ലാത്തൊരു ലുൽമ ചെയ്യുന്ന ആളുകൾ, ഇവരൊന്ന് തൊലഞ്ഞു കിട്ടിയാൽ മതി, അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മളോട് കടുത്ത ക്രൂരത കാണിക്കുന്ന, പലതരത്തിൽപ്പെട്ട വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഏകാധിപതികളായ ഫാസിസ്റ്റുകളായ ശക്തികൾക്കെതിരിൽ പ്രാർത്ഥന വരാറുണ്ട്, തിരക്കൂട്ടരുത്. വയദുഉൽ ഇൻസാനു ബിശ്ശരി ദുആഹു ബിൽ ഖൈർ വകാനൽ ഇൻസാനു അജൂല. അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാലേ മക്കയിലെ മുശ്രിക്കൾ അങ്ങനെ തൊലഞ്ഞു പോട്ടെ, നശിച്ചു പോട്ടെ എന്ന് ചിലപ്പോൾ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും മുസ്ലിങ്ങൾ. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ആ കാലത്ത് മുസ്ലിങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച പല ആളുകളും പിന്നീട് എന്തായി? ഇസ്ലാമിലേക്ക് വന്നു. വന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ തുടർന്നുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളുകളുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. ആ പ്രാർത്ഥന ഗാനം അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ, ഇവർ തൊലയട്ടെ, ഇവരെ നശിപ്പിക്കും അടച്ചോനെ എന്നുള്ള പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ പിന്നെ ഉണ്ടാവുമോ അവർ? അങ്ങനെ തന്നെ നമ്മുടെ ഒക്കെ പ്രാർത്ഥന. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നൂ, അന്ന് ഞാൻ ഇവനക്കതിൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തപ്പോൾ, പിന്നീട് ഉണ്ടാവും ഈ കുട്ടിയൊക്കെ ശരിയായി വന്നിട്ട് ഭയങ്കരമായൊരു നല്ല നിലപാട്. അന്നെങ്ങാനും എൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നല്ലോ. ആലോചിച്ചോക്ക്. വയദുഉൽ ഇൻസാനു ബിശ്ശരി ദുആഹു ബിൽ ഖൈർ, ഒരു പറയാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. വയദുഉൽ ഇൻസാനു ബിശ്ശരി ദുആഹു ബിൽ ഖൈർ,
നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുപോലെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ മനുഷ്യൻ തിന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം എന്താ അറിയോ? വക്കാനൽ ഇൻസാനു അജൂല, തിരക്ക, പെട്ടെന്നാവണം, അതുകൊണ്ടാ ഇങ്ങനെ പ്രാർത്ഥന വരുന്നത്, പെട്ടെന്നാവണം. ഇത് ഇത് മാത്രം എടുത്തു നോക്കുക, വക്കാനൽ ഇൻസാനു അജൂല, ഭയങ്കര ധൃതിയ. പ്രത്യേകിച്ച് ഈ കാലത്ത് വല്ലാത്ത ഒരു ഫാസ്റ്റ് അല്ലെ, എല്ലാം ഭയങ്കര വേഗത കൂടിയ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക എന്നുള്ള, വളരെ പെട്ടെന്ന് എന്ത് കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കൃഷി ചെയ്ത് ഒരു തെങ്ങും തൈയൊക്കെ കുഴിച്ചിട്ടാൽ ഇത്ര കാലാവത് വായിക്കാമെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തെങ്ങും മാവും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്ന, അവിടെ കായ്ച്ചു നിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, മാങ്ങൊക്കെ ഉണ്ടായി നിൽക്കുന്ന എടുത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവണോ, നാളെ തന്നെ മാങ്ങ ഉണ്ടാവണോ, നാളെ തന്നെ തേങ്ങ ഉണ്ടാവണോ എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാവുന്നത്. വക്കാനൽ ഇൻസാനു അജൂല, ഭയങ്കര തിരക്കാണ് മനുഷ്യന്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുക. അത് പറയാനുള്ള സാഹചര്യമാണ് പറഞ്ഞത്, മക്കയിലുള്ള ആളുകൾ നിരന്തരമായിട്ട് ഈ ശിക്ഷ തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീഹി അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅ്മലൂന സ്വാലിഹാത്തി അന്നലഹും അജ്റൻ കബീറ വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി അഅ്തദ്ന ലഹും അദാബൻ അലീമ. വിശുദ്ധ ഖുർആനെ തിരസ്കരിച്ചാൽ ഭയങ്കര ശിക്ഷയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനുവേണ്ടി തിരക്കൂട്ടുന്ന കാര്യത്തിലാണ് ഈ സംഭവം പറഞ്ഞിരുന്നത്. യദുഉൽ ഇൻസാനു ബിശ്ശരി ദുആഹു ബിൽ ഖൈർ, നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുപോലെ മനുഷ്യൻ തിന്മക്ക് വേണ്ടി തിരക്കൂട്ടുന്നു. ഭയങ്കര തിരക്കാണോ എന്ന്. വക്കാനൽ ഇൻസാനു അജൂല, ഇനി നോക്ക്. വജഅൽനല്ലൈല വന്നഹാറ ആയതൈൻ ഫമഹൂനാ ആയതല്ലൈലി വജഅൽനാ ആയതന്നഹാരി മുബ്സിറത ലിതബ്തഗു لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا. ഇനി പറഞ്ഞുതരാം അള്ളാഹു. അങ്ങനെ തിരക്കൂട്ടൊന്നും വേണ്ട. രണ്ടു മൂന്ന് ഒരു തിരക്കിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ഭയങ്കര തിരക്കുണ്ട്, ഇവരെന്താ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആയിപ്പോയത്. തിരക്കൊന്നും വേണ്ട, ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും, വൈവിധ്യങ്ങൾ ഉണ്ടാവും. ഇവിടെ പറയുന്നത് നോക്ക്, വജഅൽന ലൈല വന്നഹാറ ആയതൈൻ. ജഅൽന നാം ആക്കിയിരിക്കുന്നു, എന്തിനൊക്കെയാ? അല്ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും നാം ആക്കി. ആയതൈൻ, രണ്ട് ദൃഷ്ടാന്തങ്ങൾ, രണ്ട് ആയത്തുകളാക്കി. ദൃഷ്ടാന്തങ്ങൾ, ആയത്ത്, സൈൻ അല്ലേ, ആയതൈൻ, രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് കണ്ടെത്തുവാൻ, അതുപോലെ വിശുദ്ധ ഖുർആന്റെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കുവാൻ, ചിന്തിച്ച് മനസ്സിലാക്കാൻ തെളിവിത, വേറൊന്നും വേണ്ട. അല്ലൈല വന്നഹാർ, വജഅൽന ലൈല വന്നഹാർ ആയതൈൻ, എന്നിട്ടോ തീർന്നില്ല. ഫമഹൂനാ ആയത ലൈൽ വജഅൽന ആയതന്നഹാരി മുബ്സിറ, രണ്ടും രണ്ട് അവസ്ഥകളാ. ഫമഹൂനാ ആയത ലൈൽ, എന്നിട്ട് മഹാ യംഹു എന്ന് പറഞ്ഞാൽ മായ്ച്ച് കളയുക, വൈപ്പ് ഔട്ട്. മഹൗന നാം മായ്ച്ചു കളഞ്ഞു. ആയത്തല്ലയിൽ, രാത്രി ദൃഷ്ടാന്തത്തെ, രാത്രിയാകുന്ന ദൃഷ്ടാന്തത്തെ നാം മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ രാത്രി ഇവിടെ ഈ വെളിച്ചൊന്നുമില്ല, ഒന്നും കാണൂല. മഹൗന ആയത്തല്ലയിൽ വജഅൽന ആയതന്നഹാരി മുബ്സിറ, എന്നാലോ പകൽ എന്ന് പറയുന്ന ഈ ദൃഷ്ടാന്തത്തെ നാം മുബ്സിറത്തൽ, വെളിച്ചമുള്ളതാക്കി. മുബ്സിറത്തൽ എന്ന് കാണിക്കുന്നതാ, വെളിച്ചമാണ് കാണിക്കുന്നത്, വെളിച്ചമുള്ളതാക്കി. മുബ്സിറത്തൻ, എന്തിനാ അങ്ങനെ ആക്കിയത്? ലിതബ്തഗു ഫദലം മിർ റബ്ബിക്കും, നിങ്ങൾ തേടിപ്പിടിക്കുവാൻ വേണ്ടി. ഇബ്തഗ യബ്തഗി ലിതബ്തഗു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവാൻ. എന്ത്? ഫദലം മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ ഫദൽ, നിങ്ങളുടെ റബ്ബിൻ്റെ ഔദാര്യം, അനുഗ്രഹം, അത് തേടിപ്പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതിനെ മുബ്സിറത്താക്കിയത്. ലിതബ്തഗു ഫദലം മിർ റബ്ബിക്കും, മാത്രമല്ല വലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾക്ക് കണക്ക് കൂടണം. ലിതഅലമു വലിതഅലമു, നിങ്ങൾക്കറിയുവാൻ. എന്ത്? അദദ സിനീൻ, വർഷങ്ങളുടെ എണ്ണം. വൽ ഹിസാബ്, കണക്ക് ഒക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാസങ്ങളും വർഷങ്ങളും ദിവസങ്ങളും ഒക്കെ കണക്കാക്കാൻ വേണ്ടി കൂടിയാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയത്. വക്കുല്ല ഷൈഇൻ ഫസ്വൽനാഹു തഫ്സീല, എല്ലാ കാര്യവും
ഫസ്സൽനാഹു നാം വിശദമാക്കിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. തഫ്സീല ഒരു വിശദീകരണം, ഒരു വിശദമാക്കൽ. എന്താ പറഞ്ഞു നോക്ക്, ഭയങ്കര ആയത്തുകളാണ് ഇതൊക്കെ. നമ്മളൊക്കെ നിരന്തരം കാണുന്ന രാവും പകലും അല്ലേ, നേരം വെളുക്കുക അന്ത്യാവോ നമുക്ക് പ്രത്യക്ഷമൊന്നുമില്ല. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് അള്ളാഹു ചോദിക്കവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ രണ്ടായത്തുകൾ, ഇത് പറയാനുള്ളൊരു പശ്ചാത്തലമുണ്ട്. രാവും പകലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടും വ്യത്യാസമാണ്. നമ്മൾ ചിലപ്പോൾ പറയാറുള്ളത് രാവും പകലും പോലെ വ്യത്യാസമുണ്ട്, അതുപോലെ രണ്ട് കൂട്ടരിവിടെ ഉണ്ട്, ഒന്ന് വിശ്വാസി സമൂഹമാണ്, മറ്റൊന്ന് അവിശ്വാസികളാണ്. അപ്പോൾ വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട്, എല്ലാവരും വിശ്വാസികളായെങ്കിൽ, എല്ലാവരും വിശ്വാസികളായെങ്കിൽ സത്യവിശ്വാസികൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അള്ളാഹു വെച്ചെന്താണെന്നറിയോ, രാവും പകലും ഉണ്ടല്ലോ, ആ രാവും പകലും അനിവാര്യമാണ്. അത് വ്യത്യസ്തമായ ധർമ്മങ്ങൾ അതിനുണ്ട്, അതുപോലെ ഇതൊക്കെ ഉണ്ടാവും, വൈവിധ്യങ്ങളുണ്ടാവും, വൈരുദ്ധ്യങ്ങളുണ്ടാവും. നമ്മൾ ചെയ്യേണ്ട പണി എന്താ? രാത്രി ആയാൽ, രാത്രി ഇത് ഭയങ്കരമായിപ്പോലോ, രാത്രിയാണല്ലോ പറഞ്ഞ് ആകെ അതിനെ പഴിച്ച് കഴിയുകയല്ല വേണ്ടത്, മറിച്ച് അതിൻ്റെ ഇരുട്ടകറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോഴാണ് വിശ്വാസത്തിന് അല്ലെങ്കിൽ ഈ വെളിച്ചത്തിന് അർത്ഥമുള്ളൂ. വെളിച്ച കയ്യിലുണ്ട്, ഉണ്ടായിട്ടും രാത്രിയെ പഴിച്ച് കഴിയുക പാടില്ല എന്ന് മാത്രമല്ല, ഒരു പ്രതീക്ഷ കൂടിയുണ്ട്, എന്നും രാത്രിയല്ല, മാറും, പകല് വരും, പകല് വരും. അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നറിയോ, രാത്രിയിൽ അതിനെ പഴിക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള പ്രകാശം എല്ലാവരും തെളിക്കുക, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് പ്രയാസപ്പെടേണ്ടി വരില്ല, അധികം വൈകാതെ പകൽ വരും. ഭയങ്കര സംഗതിയാണ്. വജഅൽന ലൈല വന്നഹാറ ആയത്തൈൻ, രണ്ട് ആയത്തുകളാക്കിയിട്ട് അള്ളാഹു രാവിനെയും പകലിനെയും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. എന്നിട്ടോ ഫമഹൗന ആയത്തൽ ലൈൽ, രാത്രിയായി കഴിഞ്ഞാൽ എല്ലാത്തിനെയും മായ്ച്ച് കളയുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒന്നും ഇവിടെ ഇരുട്ടായി കഴിഞ്ഞാൽ ആരും ഒന്നും കാണൂലല്ലോ, നിങ്ങൾ എന്നെ കാണൂല, ഞാൻ നിങ്ങളെ കാണൂല. മഹൗന ഒക്കെ മായ്ച്ച് കളയുക, മായ്ച്ച് കളഞ്ഞാൽ എഴുതിയതൊന്നും പിന്നെ ഇല്ല. ഫമഹൗന ആയത്തൽ ലൈൽ വജഅൽന ആയത്തന്നഹാര, എന്തിനാ മായ്ച്ച് കളയുന്നത് എന്ന് അവിടെ ഒരു അനുക്തമായിട്ടുണ്ടത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശാന്തമായിട്ട് ഉറങ്ങുവാൻ. അള്ളാഹു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് രാത്രി എന്തിനാണ് ഉണ്ടാക്കിയത്, എല്ലാവർക്കും ഒന്ന് ശാന്തി അടയാൻ. എന്തിനാ പകൽ? ലിതബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങൾ തേടിപ്പിടിക്കുവാൻ പകൽ സമയം നിങ്ങൾക്ക് തന്നു. വിശുദ്ധ ഖുർആനിൽ സൂറ അൽ ഖസസിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അത് ഈ രാത്രിയെ അങ്ങനെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ ആരാണ് അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യാതീകും ബിളിയാ അഫല തസ്മഉൻ. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യാതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹ് അഫല തുബ്സിറൂൻ. ഭയങ്കര ചോദ്യ ആ സൂറത്ത് അൽ ഖസസിലെ 71-72 ആയത്താണ് ഞാനിവിടെ പാരായണം ചെയ്തത്. അതിൽ ചോദ്യതാണ്, അന്ത്യനാൾ വരെ നിങ്ങൾക്ക് പകലിനെ അങ്ങനെ തന്നെ അള്ളാഹു നിർത്തിയാൽ, ആദ്യം പറയുന്നത് രാത്രിയാണ്, രാത്രിയെ അങ്ങനെ തന്നെ നിർത്തി എന്ന് പറഞ്ഞാൽ, ഈ രാത്രിയും പകലും ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ റൊട്ടേഷനാണ് അല്ലേ, അതിൻ്റെ ആക്സിസിന് ചുറ്റും അത് നടത്തുന്ന ഭ്രമണമാണ് രാവും പകലും നമുക്ക് അനുഭവപ്പെടുന്നത്. ഏത് ഭാഗമാണോ സൂര്യൻ അഭിമുഖീകരിക്കുന്നത് അവിടെ പകലായിരിക്കും, മറുഭാഗത്ത് രാത്രിയാണ്. നിരന്തരമായിട്ടിത് മാറിക്കൊണ്ടിരിക്കുന്നു. ആ കറക്കത്തിൽ, ആ റൊട്ടേഷന്, അതിൻ്റെ സമയത്തിൽ ഏറ്റവും വ്യത്യാസമൊന്നുമില്ല. അള്ളാഹു അന്ന് നിശ്ചയിച്ച പോലെ ഇന്നും കറങ്ങുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ വർഷവും, ഇതിപ്പോൾ ജൂലൈ 16-ാം തീയതിയാണെങ്കിൽ ഇതേ ഡേറ്റിന് എല്ലാ ദിവസവും സൂര്യൻ്റെ ഉദയവും അസ്തമയവും അങ്ങനെ തന്നെ ആയിരിക്കും ആ ടൈമിന്. ആ ടൈമിന് നിങ്ങൾ കലണ്ടർ എടുത്ത് നോക്ക്, ഉദയാസ്തമയങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, എപ്പോഴാണ് ഉദിക്കേണ്ടത്, എപ്പോഴാണ് അസ്തമയം, അള്ളാഹു നിശ്ചയിച്ചതാ. നിങ്ങൾക്ക് ലി തഅലമു അദദ സിനീന വൽ ഹിസാബ്, കൃത്യമായി കണക്ക് കാണുവാൻ, കൃത്യമായിട്ട് വർഷം കണക്കാക്കുവാൻ. നമ്മൾ പറയുന്നു ഇതാ ഇങ്ങനെ ഭൂമി ഒരു തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. പിന്നെ വേറൊരു കറക്കം കൂടിയുണ്ട്, റവല്യൂഷനാണ്, സൂര്യന് ചുറ്റുമുള്ള കറക്കം.
ആ പരിക്രമണത്തിന് ഭൂമി എടുക്കുന്നത് 365 ദിവസവും പിന്നെ കാൽ ദിവസവും കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ അതും കൂടി കണക്ക് കൂട്ടിയിട്ട് ലീപ്പ് ഇയർ 4 കൊല്ലം കൂടുമ്പോൾ 366 ദിവസം ഉണ്ടാവും. എന്തൊരു കണക്കാലേ! ഇത് അള്ളാഹു നിശ്ചയിച്ചുകൊണ്ടാ. നമ്മൾ വിചാരിക്കും നമ്മൾ കണക്കൂട്ടി ഉണ്ടാക്കിയല്ലേ, പടച്ചറബ് കൃത്യമാക്കി വെച്ചതുകൊണ്ട്. വജഅൽന ലൈല വന്നഹാറ ആയതൈൻ ഫമഹൗന ആയത ലൈലി വജഅൽന ആയത നഹാരി മുബ്സിറത ലിതബ്തഗു ഫളൻ മി റബ്ബികും വലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. വർഷങ്ങളുടെ കണക്കുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ ഒക്കെ കൃത്യമായിട്ട് കലണ്ടർ ഉണ്ടാക്കുവാൻ അതാണ് പറയുന്നത്. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. അതില്ലെങ്കിൽ ആലോചിച്ചു നോക്കുക, സമയം കണക്കാക്കാൻ കഴിയില്ല. സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ സൂര്യൻ്റെ ഭൂമിയുടെ കറക്കൊന്നുമില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ സമയം കണക്കാക്കുക? ഇവിടെ രണ്ട് ഈ ചോദ്യത്തിൽ, സൂറ അൽ ഖസസിലെ ചോദ്യത്തിൽ, ആരുണ്ട് നിങ്ങൾക്ക് രാത്രി അങ്ങനെ തന്നെ അള്ളാഹു നിർത്തിവെച്ചാൽ ലിയാ പ്രകാശത്തെ കൊണ്ടുവരുവാൻ ആരുണ്ട്? മറുപടി ഉണ്ടോ? നേരെ തിരിച്ചു ചോദിക്കുകയാണ്, സൂര്യൻ അങ്ങനെ തന്നെ നിർത്തിയാൽ ആരുണ്ട് നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവരാൻ? അഫല തസ്മഉൻ അഫല തുബ്സിറൂൻ ചോദിക്കുക. നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് നമ്മളോട് ചോദിക്കുക. ഭയങ്കര ചോദ്യങ്ങളാ. ആ ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ അള്ളാഹു പറഞ്ഞു, വജഅൽന ലൈല വന്നഹാറ ആയതൈൻ. അതുപോലെ നേരം വെളുക്ക് അന്ത്യ എന്ന് പറഞ്ഞ് പോയാൽ പോരാ, ഭയങ്കര ആയത്താണ്. അതിനെപ്പറ്റി ആലോചിക്കണം. എന്നിട്ട് പറയണം, ഒന്ന് മഹൗന, നാം എല്ലാം മായ്ച്ചു കളയുന്നു രാത്രിയിൽ. രണ്ട്, ജഅൽന ആയത നഹാരി മുബ്സിറത്തൻ, എല്ലാം കാണിച്ചു തരുന്നത് വെളിച്ചമുള്ളതാക്കി. എന്തിനാ? ലിതബ്തഗു ഫളൻ മി റബ്ബികും വലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. ഒരു ലക്ഷ്യം, നിങ്ങൾക്ക് അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെടണം പകലിൽ, അതിൻ്റെ ക്ഷീണം മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് വിശ്രമിക്കണമല്ലോ, അതാണ് രാത്രി. അതുമാത്രമല്ല, നിങ്ങളുടെ സകലമാന കണക്കുകളും എല്ലാം ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ വർഷം ഇത് 2003 ആണ് അല്ലെ 2023 ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പറഞ്ഞ റൊട്ടേഷനും റെവല്യൂഷനൊക്കെ ഉള്ളതുകൊണ്ടാ സമയം കണക്കാക്കുന്നത്. സൂര്യൻ്റെ അസ്തമയം ഇന്ന സമയത്ത് ഇപ്പോഴാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും കണക്കാക്കുന്നത്. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, ഇത് അള്ളാഹു വെച്ചതുകൊണ്ടാണ്. വകുല്ല ഷൈഇൻ ഫസ്സൽനാഹു തഫ്സീല, ഈ രാത്രിയും പകലൊക്കെ ഉണ്ടാക്കിയതുപോലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹു. നാം ഫസ്വൽന വിശദീകരിച്ചിട്ടുണ്ട്. കുല്ല ഷൈഇൻ ഫസ്വൽനാഹു തഫ്സീല, എല്ലാ കാര്യങ്ങളും നാം ഇതിൽ ഈ വേദഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പറയുന്നു. എന്നിട്ടോ അടുത്ത ഒരു പോയിന്റിലേക്ക് ഇനി നമ്മെ കൊണ്ടുപോവുകയാണ്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. 13-14 ആയത്തുകൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖി. ഒന്നാമത്തെ കാര്യം അതാ, രാവും പകലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനി മനുഷ്യൻ്റെ കാര്യം പറയാ, എല്ലാ മനുഷ്യർക്കും. വകുല്ല ഇൻസാൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖി. അൽസമ ലസിമ എന്നുള്ള വാക്ക്, അനിവാര്യമാവുക, ലാസിം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കമ്പൾസറിയാണ്, മസ്റ്റാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. ഞാൻ പറയാം, അൽസം നാഹു, നാം അതിന് അനിവാര്യതയാക്കി, എന്നുവെച്ചാൽ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. അൽസം നാഹു, നാം അവന് നിർബന്ധമാക്കി, അല്ലെ ബന്ധിച്ചിരിക്കുന്നു, അവിടെ തന്നെ ചേർത്തി വെച്ചിട്ടുണ്ട്. എന്താ ചേർത്തി വെച്ചത്? ത്വാഇറഹു, അവൻ്റെ ത്വാഇർ. ത്വാഇർ എന്നുള്ള വാക്കിന് നേർക്കുനേരെ അർത്ഥം പക്ഷിയാണ്, പക്ഷിയാണ്, ബേർഡ്. പക്ഷേ ആ പക്ഷിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവൻ്റെ ഭാഗധേയം എന്ന് പറയാം, ഭാഗ്യ നിർഭാഗ്യങ്ങൾ, അതിനാണ് ത്വാഇർ എന്ന് ഉപയോഗിക്കുക. സൂറത്ത് യാസീൻ പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ പറഞ്ഞു ആ മൂന്ന് പ്രവാചകന്മാർ ആ നാട്ടിൽ വന്നപ്പോൾ ആ നാട്ടുകാരുടെ പ്രതികരണം നടത്തിയിരുന്നു. ഖാലു ഇന്നാ തത്വയ്യർനാ ബികും ലഇൻ ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം.
അവർ പറഞ്ഞിരുന്നു ആ പ്രവാചകന്മാരോട്, ഇന്ന തത്വയ്യർണാബിക്കും, എന്തായിരുന്നു അർത്ഥം? നിങ്ങളെ ഞങ്ങൾ ഒരു അപലക്ഷണമായിട്ടാണ് കാണുന്നത്. ശകുനപ്പിഴയ തത്വയ്യർണ, ആ ത്വയിറാണ് ഇവിടെ വരുന്നത്, അപലക്ഷണം. എന്താ ഈ ത്വയിർ ലക്ഷണവും തമ്മിൽ ഒരു ബന്ധമുണ്ട്? നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പക്ഷിയുമായി ബന്ധമുണ്ട്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ, നമുക്കുണ്ട് നമ്മുടെ നാട്ടിലും ചില രീതികളൊക്കെ ഉണ്ടാവും, ചില കാര്യത്തെ കണ്ടാൽ പിന്നെ അത് ഭയങ്കര ഭാഗ്യമുള്ള, അങ്ങനെ കണ്ടിട്ട് ഭയങ്കര ഭാഗ്യമായിരിക്കും, ഇങ്ങനെ കണ്ടാൽ ഭയങ്കര ദുർഭാഗ്യമായിരിക്കും എന്നൊക്കെ വിചാരിക്കാറുണ്ട് അറബികൾ. അവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാമെന്ന് വിചാരിക്കുക, അല്ലെ യുദ്ധത്തിന് ഇറങ്ങുകയാണ്, അവരെ സംബന്ധിച്ച് യുദ്ധമാണല്ലോ ഒരു പ്രധാനപ്പെട്ട പരിപാടി, കച്ചവടം തുടങ്ങുക, എന്താണെങ്കിലും അത് പക്ഷി അതിലിറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു കിളി വലത് ഭാഗത്തേക്ക് വാറിയാൽ ഭയങ്കര ഉഷാറാവും, യുദ്ധം ജയിക്കും, കച്ചവടം അഭിവൃദ്ധിപ്പെടും, കൃഷി നന്നാവും. അത് ഇടത് ഭാഗത്തേക്കാണ് ഈ പക്ഷി വാറിയെങ്കിൽ ഇത് പോക്കാട്ടോ, ഇതിനെ ഇറങ്ങാണ്ടിരിക്കുക നല്ലത്, ഇത് തോയാൽ തോൽക്കും, ഇത് പരാജയപ്പെടും എന്നവർ തീരുമാനിക്കും. പക്ഷി വലത്തോട്ട് വാറിയാൽ ഭാഗ്യവും, ഇടത്തോട്ടാണ് വാറുന്നതെങ്കിൽ ദൗർഭാഗ്യമാണ്. ഈ കിളി എന്ത് വഴിച്ചു, ഇയാൾ എന്തിനാ പോകുന്നത്, കിളിക്കറിയോ? കിളി അതിന് സൗകര്യമുള്ള സ്ഥലത്തേക്ക് പാറൂ, അതിൻ്റെ ഭക്ഷണം എവിടെ വെച്ചാൽ അങ്ങോട്ട് പാറൂല്ലേ. പക്ഷേ അവരങ്ങനെ തീരുമാനിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആളുകൾ കിളികളെ പറത്തന്നെ ചെയ്യും, തത്തമ്മനെ കൊണ്ട് ചീട്ടടിപ്പിക്കലുണ്ടല്ലോ, കിളീനെ അങ്ങനെ തന്നെ പറത്തന്നെ ചെയ്യും. എന്നിട്ട് അതുകൊണ്ടാണ് ആ വാക്കിന് ത്വായിർ എന്നുള്ള വാക്ക്, പക്ഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വാക്ക് ഇതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഭാഗ്യ നിർഭാഗ്യങ്ങൾ തേടാൻ വേണ്ടിയുള്ള, ഇവരുടെ ശകുനം നോക്കാൻ വേണ്ടി ആ പരിപാടിക്ക് പറയുന്ന പേരാണ് ത്വായിർ. ഇവിടെ പറയണം, അള്ളാഹു തീർത്ത് പറഞ്ഞുതരാ, നിങ്ങളുടെ ശകുനം ഒറ്റ മൈനെ കാണുന്നോടത്ത് ഇരട്ട മൈനെ കണ്ടാൽ സന്തോഷം എന്ന് വിചാരിക്കാം, മൈനല്ല നിങ്ങളെ സന്തോഷം. വക്കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി, നമ്മുടെ എല്ലാവരുടെയും പിരടിയിൽ ബന്ധിതമാണ് നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ, നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ആസൂത്രണങ്ങൾ, അതിനനുസരിച്ചിരിക്കും ഭാഗ്യ നിർഭാഗ്യവും, വേറെ ആരും പറയരുത്. അന്നേ ഉറപ്പാ, അന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ പെരുമഴയല്ലേ, അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ പറയും അപ്പം തന്നെ ഒരു കറുത്ത പൂച്ച നമ്മളെ ഇറങ്ങിയപ്പോൾ തന്നെ ഓടില്ലേ, പഴിച്ചി ഇന്ന് ശരിയാവില്ലെന്ന് ഉറപ്പാ. അതാ ഒരു പല്ലി ശബ്ദം ഉണ്ടാക്കി കണ്ടില്ലേ, ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒറ്റമൈൻ, നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒറ്റമൈനെ കണ്ടില്ലേ, അതോടൊന്നും നടക്കില്ല എന്ന് അന്നേ ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞത്? വക്കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി, മുഴുവൻ മനുഷ്യരുടെയും ഭാഗതയും അവൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ അവൻ്റെ പിരടിയിൽ ബന്ധിതമാണ്. അവൻ്റെ പിരടി എന്ന് പറഞ്ഞാൽ എൻ്റെ പിരടിയാണ്, അവനവൻ്റെ അവനവൻ്റെ പിരടിയിൽ എന്ന് പറഞ്ഞാൽ ഞാനാണ് എൻ്റെ കാര്യം തീരുമാനിക്കുക. ഞാൻ എത്ര ആസൂത്രണം, ബാക്കി അള്ളാഹുവിൻ്റെ അടുത്താ, ബാക്കി അള്ളാഹുവിൻ്റെ അടുത്താ. അതിൽ കിളിക്ക് പങ്കില്ല, അതിൽ പൂച്ചക്ക് പങ്കില്ല, അതിൽ കാക്കക്ക് പങ്കില്ല, വേറൊരാൾക്കും പങ്കില്ല. വക്കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി, എന്നിട്ട് പറയാണ് വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൈ യൽഖാഹു മൻശൂറാ. കിളിനെ കുറ്റം പറഞ്ഞ് കഴിയാന്ന് വിചാരിക്കണ്ട, ചെയ്യുന്ന സകലമായ കർമ്മങ്ങൾക്കും മറുപടി പറയേണ്ടത് നമ്മളാണ്. ആ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് അള്ളാഹു പറയാണ് വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൈ യൽഖാഹു മൻശൂറാ. നുഖ്രിജു അഖ്റജ, പുറത്തു കൊണ്ടുവരിക, പ്രൊഡ്യൂസ് ചെയ്യുക. വനുഖ്രിജു ലഹു, അവന് വേണ്ടിയിട്ട് നാം കൊണ്ടുവരും ഈ മനുഷ്യൻ നമുക്കൊക്കെ. നുഖ്രിജു ലഹു എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അള്ളാഹു കൊണ്ടുവരും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ. കിതാബ്, കിതാബ് നമ്മൾ സാധാരണ പുസ്തകത്തിന് പറയാം, ഒരു രേഖയാണ്, കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടത് രേഖയാണ് കിതാബൻ. യൽഖാഹു, ആ ഗ്രന്ഥത്തെ ഇവന് കാണാം. എങ്ങനെ? മൻഷൂറ, നഷറ എന്ന് പറഞ്ഞാൽ നിവർത്തപ്പെട്ടതെന്ന് പറയാം, പരത്തപ്പെട്ടതെന്ന് പറയാം, പബ്ലിഷ് ചെയ്യുന്നതിനൊക്കെ പറയും, ലിന്നഷർ അല്ലേ പബ്ലിഷിങ്ങിന് പറയും. അപ്പോൾ യൽഖാഹു മൻഷൂറ, നിവർത്തപ്പെട്ടതായ ഒരു ഗ്രന്ഥം, മടക്കി വെക്കല്ല, എല്ലാം കാണാൻ കഴിയുന്ന ഒരു രേഖ അവന് നാം, അവന് വേണ്ടി നാം പുറപ്പെടുവിക്കും. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻഷൂറ. തൊട്ട് അടുത്ത ആഴ്ചയോടെ എന്നെ ബന്ധിപ്പിച്ച് മനസ്സിലാക്കേണ്ടതാണ്, ഇഖ്റ കിതാബക കഫാ ബി നഫ്സിക യൗമ അലൈക ഹസീബ. ഇഖ്റ കിതാബക,
നീ വായിക്കുക. ഇവിടെ പറയുക, നമ്മളോടൊക്കെ പറയാണ്, ഇഖ്റ കിതാബക്, നിന്റെ ഈ കർമ്മരേഖ. കഫ ബി നഫ്സിക യൗമ അലൈക ഹസീബ. കഫ ബി നഫ്സിക, നീ തന്നെ മതി. കഫ ബി നഫ്സിക അൽ യൗം, ഇന്ന് അന്ത്യനാളിലെ ഉയർത്തെഴുന്നേൽപ്പ് നാളില് മഹ്ശറിൽ. നീ തന്നെ മതി. അലൈക, നിനക്കെതിരായി. എന്തായിട്ട്? ഹസീബ, കണക്ക് നോക്കാൻ. വേറെ ആരും വേണ്ട, നമ്മൾ തന്നെ മതി. കാരണം അത്രക്ക് ക്ലിയറാണ്. ഏതാ ക്ലിയർ ആവുന്നത്? വേറൊരുത്തൻ്റെ പുസ്തകമല്ല, എനിക്ക് വേണ്ടിയിട്ട് അള്ളാഹു സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ പുസ്തകം. ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും ഇത്. സാധാരണ ഒരു പുസ്തകം അടിച്ചിട്ട് കോപ്പി എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയല്ലേ ചെയ്യുക. അല്ലെ, ഇത്ര പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, 1000 കോപ്പി അല്ലെങ്കിൽ 10,000 കോപ്പി അടിച്ച് വിതരണം. ഇത് അതല്ല, സെപ്പറേറ്റാണ് ഓരോരുത്തർക്കും. കാരണം വ്യത്യസ്തമുണ്ട്, എനിക്കും നിങ്ങൾക്കും. നമ്മൾ ഓരോരുത്തർ, ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കും 5 കോലത്തിലല്ലേ പെരുമാറ്റങ്ങൾ. എല്ലാവരുടെയും വ്യത്യസ്തമായ രൂപത്തിൽ രേഖപ്പെടുത്തുക. എന്നുവെച്ചാൽ അതിലൊന്നുമില്ല. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതാണ് ഇത് കാണുന്ന സമയത്ത് മനുഷ്യൻ്റെ ഒരു വിലാപം പറയുന്നത്. വയഖൂലു യാ വൈലത മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹ. അൽകഹ്ഫ് നമ്മൾ പഠിച്ചതാ. പറയാണ് ഇത് കാണുമ്പോൾ, ഇതെന്തൊരു പുസ്തകാ, ഇതെന്തൊരു രേഖയാണ്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹ. എത്ര നിസ്സാരമായതും ഗുരുതരമായതും ഒക്കെ അതിലുണ്ടല്ലോ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന്. അങ്ങനത്തെ ഒരു പുസ്തകമില്ല. അങ്ങനത്തെ ഒരു പുസ്തകം ഈ ദുനിയാവിൽ ഉണ്ടാക്കാൻ കഴിയൂല, ഒരാൾക്കും കഴിയില്ല. നമ്മുടെ കൂടെ തന്നെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തു വിചാരിക്കുക, ഒരു ക്യാമറ നമ്മളെ തലക്ക് മുന്നിൽ തന്നെ നമ്മൾ പോണോടത്തൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ക്യാമറക്ക് അതിൻ്റെ ഒരു ഫോക്കസിന് ഒരു പരിധി ഉണ്ടല്ലോ. മാത്രം ഇങ്ങൊക്കെ ഉണ്ട് നോക്കുക, എല്ലാം പിടിക്കുന്നുണ്ട് നോക്കുക. എന്നാൽ തന്നെ അതിന് നമ്മൾ പിടിക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട്, മനുഷ്യൻ്റെ മാനസികാവസ്ഥ. ആ ക്യാമറയ്ക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ ആ കാര്യം ചെയ്യുമ്പോൾ എന്തേനിൻ്റെ, ഞാനിപ്പോൾ കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടാവും, ക്യാമറ പിടിച്ചിട്ടുണ്ടാവും. എൻ്റെ കൂടെ തന്നെ ക്യാമറ ഉണ്ട്. ആ ക്യാമറ ഞാനൊരാൾക്ക് ഇതാ 1,00,000 രൂപ സംഭാവന കൊടുത്തു, ക്യാമറ പിടിച്ച് ഗംഭീര. അള്ളാഹിൻ്റെ ക്യാമറയുടെ പ്രത്യേകം തരങ്ങൾ, അത് പുറത്ത് കൊടുക്കണ മാത്രമല്ല പിടിക്കുക, അകത്തുള്ളും കൂടി പിടിക്കും. ആ ഗ്രന്ഥമാണ് ഇവിടെ പറയുന്നത്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. നിവർത്തപ്പെട്ട ഒരു ഗ്രന്ഥം, ഒരു രേഖ. ആ കിതാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ പുസ്തക പേജുകൾ, അതെല്ലാം ഇപ്പോൾ തന്നെ മാറി പുസ്തകത്തിൻ്റെ രൂപവും അല്ലേ. പുസ്തകത്തിൻ്റെ രൂപം മാറി. മുമ്പ് ഇതുവരെ നമ്മളൊക്കെ മനസ്സിലാക്കിയ പുസ്തകം എന്ന് പറഞ്ഞാൽ കടലാസ്, അതിൽ അച്ചടി മഷി, പേന കൊണ്ട് എഴുതിയത്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണല്ലോ. അന്നല്ലല്ലോ ഇപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞാൽ. ഇനിയും മാറാം. പടച്ചറബിൻ്റെ പുസ്തകം ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും. നമുക്ക് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യതയില്ലാത്തതായിരിക്കും. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് ചിപ്പ് അറിയില്ലല്ലോ, അവർക്ക് കടലാസ് പോലും അറിയില്ല. അവരുടെ അടുത്തുള്ള എല്ലും തോലും ഒക്കെ അവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ച സാധന. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ചുകൂടി ഉണ്ട്. അന്ന് റെക്കോർഡിംഗ് ഒന്നുമില്ലല്ലോ, അവർ ഉണ്ടെങ്കിൽ തന്നെ എഴുതുന്ന സാധനമല്ലേ. പറയുന്നത് കേൾക്കുക, നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ കാണുക, വീഡിയോ ഓഡിയോ എല്ലാം. മനസ്സിൻ്റെ അവസ്ഥകൾ പോലും അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ ഗ്രന്ഥത്തെ പറ്റി വേറെ സ്ഥലത്ത് ഇങ്ങനെ പറയുന്നു, അത് കൊടുക്കുക, അത് വാങ്ങുകയും അതിങ്ങനെ ആളുകൾക്ക് കൊടുക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തെ സംബന്ധിച്ച് സൂറ അൽ ഹാഖിൽ അള്ളാഹു പറയുന്നുണ്ട്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ ഇന്നി ളലന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശതിർ റാളിയ. അതാരാണെന്നറിയോ? എല്ലാവർക്കും ഒരേപോലെയല്ല, ഗ്രന്ഥമുണ്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ചില ആളുകളെ അത് ഭയങ്കര താല്പര്യമായിരിക്കും ആ ഗ്രന്ഥം കിട്ടാൻ. ഈ രേഖ ഒന്ന് കിട്ടാൻ വേണ്ടി ഭയങ്കര താല്പര്യമായിരിക്കും. ഇവരിത് കിട്ടുന്ന സമയത്ത് തന്നെ ഭയങ്കര സന്തോഷത്തിൽ വിളിച്ച് പറയാ, ഹാ ഉ മുഖ്റഉ കിതാബിയ, നോക്കൂ എൻ്റെ ഈ പുസ്തകം എല്ലാവർക്കും വായിക്കാൻ കൊടുക്കുക. കാരണം അത്രക്കും സുന്ദരമായ പ്രവർത്തനങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്.
ആർക്കും കാണാം. ഹൈലി മോട്ടിവേറ്റിംഗ് ആണ്, എല്ലാവർക്കും ഭയങ്കരമായി പ്രചോദനം നൽകുന്ന ഭയങ്കര ഒരു ഗ്രന്ഥം. അത് കാണുന്ന ഇയാൾക്ക് തന്നെ ഭയങ്കര സന്തോഷം. എന്ന് ആലോചിച്ചു, നമ്മുടെ ഗ്രന്ഥം ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതാരെ പറ്റിയാ പറയുന്നോ? അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനി, വലത് കൈയിൽ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ഉണ്ട്, വ അമ്മാമൻ ഊത്തിയ കിതാബഹു ബിഷിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹ കാനതിൽ ഖാലിയ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ خذوه فغلوه ثم الجحيم صلوه. ഇടത് കൈയില് ഇത് സംഗതി തന്നെ വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. കാരണം നേരത്തെ ചെയ്തതൊക്കെ ചെയ്ത് ഇവിടെ എത്തിയല്ലോ, ഇനി എനിക്ക് അത് കാണിക്കരുത്, പ്ലീസ് അത് കാണരുത്. യാ ലൈതനി ലം ഊത കിതാബിയ, ഇങ്ങനെ ഒരു രേഖ വേണ്ടിയിരുന്നില്ലല്ലോ. എന്നിട്ട് വിലപിക്കുകയാണ്, എനിക്ക് എത്ര സമ്പത്തുണ്ടായിരുന്നു. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എൻ്റെ സമ്പത്ത് എനിക്കൊരു ഉപകാരവും പെട്ടില്ലല്ലോ, ഒരു ഉപകാരവും ചെയ്തില്ലല്ലോ. എൻ്റെ അധികാരം, വലിയ അധികാരവും പദവിയും ഒക്കെ ഉണ്ടായിരുന്നു, സ്ഥാനം ഒന്നും എനിക്ക് നേടിത്തന്നില്ലല്ലോ. എന്തൊരു കഷ്ട. യാ ലൈതനി കാനത്തിൽ ഖാലി, അതോടുകൂടി മരണത്തോടുകൂടി ഒക്കെ തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരേ എന്ന് പറയുന്നൊരു വിഭാഗം. നമ്മൾ ആലോചിക്കേണ്ട കേട്ടോ, ഏതോ വിഭാഗത്തെ പറ്റിയല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും, പറയുന്ന എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ഗ്രന്ഥം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെ വാങ്ങുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ആയത്ത് നമ്മളോട് ചോദിക്കുന്നത്. വനുഖരിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ ഇഖ്റാ കിതാബക കഫ ബി നഫ്സിക അൽയൗമ അലൈക ഹസീബ. നീ വായിക്കുക നിന്റെ ഗ്രന്ഥം, നിനക്ക് വിചാരണക്കാരനായി, നിനക്ക് കണക്ക് നോക്കുന്നവനായിട്ട് നീ തന്നെ മതി, വേറെ ആരും വേണ്ട. അത്രക്കുമാണ്, എല്ലാം ക്ലിയറാണ്. അള്ളാഹു ഈ ഗ്രന്ഥത്തിൽ ഒരു തരത്തിൽപ്പെട്ട കൈകടത്തലും ചെയ്യൂല, അങ്ങനെ തന്നെ വെക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പഠിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്താലേ, തെറ്റിയാത്തോലും ആരും ഉണ്ടാവില്ല, ഭയങ്കര തെറ്റൊക്കെ ചെയ്തു വിട്ടുണ്ടാവും. പക്ഷെ പഠിച്ചവനെ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്, ഒക്കെ ഞാൻ മായ്ച്ചു തരും. കഫിർ അൻഹും സയ്യിആത്തിഹിം, മായ്ച്ചു തരും. എങ്ങനെ ചെയ്യണം എന്നറിയോ? തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. പഠിച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് കേൾക്കും. എന്നിട്ട് ആ രേഖയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരാൾക്കൊരു ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിൻ്റെ എല്ലാ എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങും ഒക്കെ നടത്തുന്നത് പഠിച്ചവനാണ്. പഠിച്ചവനോട് പ്രാർത്ഥിക്കണം, അത് മായ്ച്ചിട്ട് നല്ലൊരു ഏട് വാങ്ങാൻ കഴിയണം എന്നുള്ള അതിശക്തമായ പ്രാർത്ഥന. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് നമ്മോട് പറയുന്നത്. എന്നിട്ട് അതിനുശേഷം മനിഹ്തദ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിലുണ്ട്. നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അതെടുക്കാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ 14-ാമത്തെ ആയത്ത് വരെയുള്ള എടുത്ത് നിർത്തുകയാണ്. പിന്നെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നുകൂടി നമുക്കതിൻ്റെ തുടക്കം മുതൽ നോക്കാം. അതിലൊന്ന് പറഞ്ഞത് 9-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ പറഞ്ഞത് ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതിഹി അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ വഅന്ന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ അഅ്തദ്ന ലഹും അദാബൻ അലീമ. ഒന്ന്, ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്കാണ് വഴി നടത്തുന്നത്. ഈ ദുനിയാവിൽ വേറെ അങ്ങനെ നിങ്ങൾ എന്ത് ജാതി പാർട്ടിൻ്റെ പിന്നാലെ പോയാലും എന്തൊക്കെ ആദർശ വിശ്വങ്ങളുണ്ടെങ്കിലും ഒന്നും നിങ്ങളെ നേർക്ക് കൊണ്ടുപോകില്ല, എവിടേക്കോ കൊണ്ടുപോയി ചാടിക്കും. ഇത് നേരെ കൊണ്ടുപോകും. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതിഹി അഖ്വം. രണ്ട്, വെറുതെ അല്ല ഖുർആൻ താനെ ഒരു പ്രതികരണം ഒന്നും ഉണ്ടാക്കാത്ത ഗ്രന്ഥമെന്ന് വിചാരിക്കരുത്. ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ വമ്പിച്ച നന്മകൾ, അജ്റൻ കബീർ, മഹത്തരമായ നന്മകൾ ദുനിയാവിലും പരലോകത്തിലും ഉണ്ടാവും. മൂന്നാമത് അതിൽ പറഞ്ഞത് ഇതിനെ അവഗണിക്കുവാനാണ് തീരുമാനമെങ്കിൽ കരുതിയിരിക്കണം, അതിശക്തമായ വേദനയേറിയ ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. അതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു മനുഷ്യൻ്റെ അവസ്ഥ ഭയങ്കര രസകര. ഇവൻ തിന്മക്ക് വേണ്ടി ഭയങ്കര ധൃതി കൂട്ടുകയാണ്, നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുപോലെ തിന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വയദുഉൽ ഇൻസാനു ബിശ്ശരി ദുആഅഹു ബിൽ ഖൈർ വകാനൽ ഇൻസാനു അജൂല. ഭയങ്കര തിരക്ക,
സംഭവിക്കേട്ട്. എന്താ ഒന്ന് തിരക്കൂട്ടുന്നത്? എന്താണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആ നാശം? എന്തേ വരാത്തത്? വേ കൊണ്ടുപോവാ. നാശത്തിന് വേണ്ടി തിരക്കൂട്ടുക. രണ്ടാമത് പറഞ്ഞു, ഒരു പക്ഷേ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ മനുഷ്യൻ കോപത്തിൻ്റെ അവസ്ഥയിലാവുമ്പോൾ സ്വന്തത്തിനെതിരിൽ, മാതാപിതാക്കൾക്കെതിരിൽ, മക്കൾക്കെതിരിൽ, മുതലിനെതിരിലൊക്കെ പ്രാർത്ഥിച്ചു പോവുക. മൂന്നാമത് പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾ ഭയങ്കര ക്രൂരമായ പീഡനങ്ങളും മർദ്ദനമുറകളും അഴിച്ചുവിട്ടപ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് ഒരുപക്ഷേ അവർക്കെതിരായിട്ട് പ്രാർത്ഥനകൾ വരും. തിരക്കൂട്ടരുത്, അവർ നന്നായി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വേദനിപ്പിച്ച സന്ദർഭം ഇതിൻ്റെ ആമുഖത്തിൽ നമ്മൾ പറയുണ്ടായി. അവിടെ ചെന്ന സമയത്ത് ത്വായിഫിൽ ചെന്നപ്പോൾ അല്ലേ, എന്നിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റത്തെ പ്രയാസപ്പെട്ട് കിടക്കുന്ന പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ പറയൂ എന്താ ചെയ്യേണ്ടത്? വേണമെങ്കിൽ പറയാ, പ്രവാചകൻ എന്ത് പ്രാർത്ഥിച്ചോ അങ്ങനെ തന്നെ അല്ല സ്വീകരിക്കും. റസൂൽ പറഞ്ഞു, കൊടു പുറത്തു കൊടുക്ക്. ഇന്നഹും ഖൗമുല്ല യഅലമുൻ, അറിയാത്ത ആൾക്കാരാ, അറിവില്ല അവർക്ക്. ശാപപ്രാർത്ഥന നടത്തിയിട്ടില്ല പ്രവാചകൻ. നോക്ക്, അവർക്ക് പുറത്തു കൊടുത്തേക്കെന്ന് പറയുക ചെയ്തത്. അതിനുശേഷം പിന്നെ പറഞ്ഞത് രാപ്പകലുകൾ, ഏതുപോലെ മനുഷ്യന് നല്ലവരും ചീത്ത ആളുകളും ഒക്കെ ഉണ്ടാവും, അതുപോലെ രാവും പകലുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? രാത്രിയിൽ വെളിച്ചമുണ്ടാക്കണം. നമുക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആളുകൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുണ്ടല്ലോ വെളിച്ചം, അത് കാണിച്ചു കൊടുക്കണം. മാത്രമല്ല ഒരു കാര്യം എല്ലാവരും മനസ്സിലായി, രാത്രി ഒന്നും അങ്ങനത്തെ നിൽക്കൂല, പകൽ വരും. വജഅൽന ലൈല വന്നഹാറ ആയതൈൻ ഫമഹൗന ആയത ലൈലി വജഅൽന ആയത നഹാരി മുബ്സിറ ലിതബ്തഗു ഫളൽ മിർ റബ്ബികും വലിതഅലമു അദദ സിനിന വൽ ഹിസാബ്. രാപ്പകലുകളുടെ രഹസ്യത്തെ അല്ലാഹു പറയുകയാണ്. എന്താ അത്? നിങ്ങൾക്ക് എല്ലാ കണക്കുകൂട്ടുന്നതും അതിൻ്റെ പേരിലാണല്ലോ. അതുപോലെ നിങ്ങൾക്ക് പകൽ സമയത്ത് അന്നം തേടുവാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തേടുവാനുള്ള വേളയാണ്, രാത്രിയിൽ വിശ്രമിക്കുവാനുള്ള സമയമാണ് എന്നുകൂടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വക്കുല്ല ഷൈഇൻ ഫസ്സൽനാഹു തഫ്സീല, എല്ലാ കാര്യങ്ങളും ഇതുപോലെ വളരെ വ്യക്തമാക്കി നാം വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, മുഴുവൻ മനുഷ്യരുടെയും ഭാഗതയും വേറെ ആരും കുറ്റപ്പെടുത്തരുത്. വക്കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി, മുഴുവൻ മനുഷ്യരുടെയും ഭാഗതയും അവരുടെ പിരടിയിൽ ബന്ധിതരമാണ്, പിരടിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ഉത്തരവാദിത്തമല്ല, എൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ, അതുകൊണ്ട് ആരെയും പഴിക്കണ്ട. ഇത് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്കൊരു വാദം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കാര്യമൊക്കെ ഈ ദേവതകൾ ഏറ്റെടുത്തിട്ടുണ്ട്, അവരുടേതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ. അങ്ങനെയല്ല, ഭാഗ്യ നിർഭാഗ്യങ്ങൾ അവനവൻ്റെ കഴുത്തിലാണ് ബന്ധിച്ചിരിക്കുന്നത്. അതിന് മറുപടി പറയേണ്ടി വരും. കാരണം ഒരു ഗ്രന്ഥത്തിൽ ഇതൊക്കെ ഉണ്ട്, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൈ യൽഖാഹു മൻശൂറ, നിവർത്തപ്പെട്ട നിലയിൽ ഒരു ഗ്രന്ഥം അവർക്ക് വേണ്ടി നാം പുറപ്പെടുവിക്കും. ഇഖ്റാ കിതാബക കഫാ ബി നഫ്സിക്കൽ യൗമ അലൈക ഹസീബ, വായിക്കുക നിൻ്റെ ഈ കർമ്മരേഖ, നിനക്കെതിരായിട്ട് കണക്ക് നോക്കുവാൻ നീ തന്നെ മതി ഇന്ന്. കഫാ ബി നഫ്സിക്കൽ യൗമ അലൈക ഹസീബ, കണക്ക് നോക്കുന്നവനായിട്ട് നിനക്കെതിരിൽ നീ തന്നെ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 14 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മളെടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുത്തഖികളായി ജീവിക്കുവാൻ നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഇതിലുണ്ട്, നമ്മളൊക്കെ ഇതിൽ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പരിശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണം. പ്രത്യേകിച്ച് ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എപ്പോഴും ഒരു ചിന്ത ഉണ്ടാവണം. അങ്ങനെ ഒരു പുസ്തകം എനിക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു രേഖ എനിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം എപ്പോഴേ ഈ ഗ്രന്ഥത്തിൻ്റെ അവസാനം എന്നറിയോ? ഇത് തീർക്കുക നമ്മുടെ അവസാന ശ്വാസത്തിൻ്റെ സമയത്താണ്. അപ്പോൾ അത് കട്ട് ചെയ്യും, പിന്നെ അതിലേക്കൊന്നും ചേർക്കാനില്ല, പിന്നെ അതിനൊന്നും എടുത്തു മാറ്റുകയില്ല, ഒന്നും മാറ്റില്ല. അപ്പം അതിന് മുമ്പ് മാറ്റാനുള്ള ഒക്കെ ഇപ്പം മാറ്റിക്കണം. നമ്മൾ അള്ളാഹുവിനോട് എടുത്ത് ഒഴിവാക്കണേ, അവസാനത്തെ നീട്ടി വെക്കരുത്. തൗബ, അതാണ് തൗബ അവസാനമല്ലേ നടത്തേണ്ടി, വെമ്പേ നടത്തി പോകണമെന്ന് പറഞ്ഞത്. മാത്രമല്ല ഇത് ചെയ്യാനുള്ള നല്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തോളൂ, എപ്പോഴത് തീരാന്നറിയില്ല നമുക്ക്. എപ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് മൊമെൻ്റ്, ഏത് സമയത്ത് അത് തീരാന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്യണ കിട്ടണ സമയത്തൊക്കെ നന്മകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിച്ച് ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് വലത് കൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ എനിക്ക് കഴിയണം എന്നുള്ള നല്ല നിർബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമ്മെ തുണക്കുമാറാവട്ടെ. റഹ്മാൻ അറബേ, ഞങ്ങളുടെ
എളിയ ഞങ്ങളുടെ ഈ പരിശ്രമങ്ങൾ നിന്റെ സത്യദീൻ മനസ്സിലാക്കുവാനുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ മനസ്സിലാക്കുവാനുള്ള പഠിക്കുവാനും അത് പകർത്തുവാനും പകർന്നു കൊടുക്കുവാനും ഒക്കെയുള്ള ഞങ്ങളുടെ ശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ നാഥ. ഞങ്ങളൊന്നും സ്വീകരിക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകിയ വലിയ ഞാൻമത്താണ് ഞങ്ങളുടെ ആരോഗ്യം. ഈ ആരോഗ്യത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വീടുകളിൽ കഴിയുന്നവരും ആശുപത്രിയിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ വന്നവരുടെ കൂട്ടത്തിലും രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. റഹ്മാൻ അറബേ, എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കാൻ കഴിയുന്ന നാഥ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. ആശ്വാസം നൽകണമേ നാഥ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് ഞങ്ങൾക്കും നീ വർദ്ധിപ്പിക്കണമേ നാഥ. അള്ളാഹുയെ, പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടുത്ത സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കടക്കണിയിൽ അകപ്പെട്ടുപോയ ആളുകളുണ്ട്. റഹ്മാൻ അറബേ, അവർക്ക് അതിൽ നിന്ന് മോചനം നൽകണമേ നാഥ. നിന്റെ ഖജനാവ് വിശാലമാണ്. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ ചെലവഴിക്കുവാനും ഞങ്ങളെല്ലാവരെയും നീ തുണക്കണമേ നാഥ. ഹറാമുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുയെ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹു ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന മാതൃക കുടുംബ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. അള്ളാഹുയെ, പടച്ചറബേ, ദീനിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ദിവസവും കുറേ ആളുകളെ നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഞങ്ങളിൽപ്പെട്ട പലരുടെയും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഇണകളും മക്കളും ഇങ്ങനെ പലരും ഉണ്ട്. റഹ്മാൻ അറബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. നിന്റെ അദാബ് താങ്ങാൻ കഴിയില്ല. റഹ്മാൻ അറബേ, അവർക്ക് നീ അവരുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കണമേ നാഥ. കബറിലെല്ലാ അദാബുകളിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണമേ നാഥ. അള്ളാഹുയെ, മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. റഹ്മാൻ അറബേ, നാളെ നിന്റെ മുമ്പിൽ ഹാജരാവുന്ന വേളയിൽ വലത് കൈയിൽ സന്തോഷപൂർവ്വം ഗ്രന്ഥമേറ്റുവാങ്ങാൻ കഴിയുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളിൽ ഓരോരുത്തരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുയെ, ഇടത് കൈയിൽ നിർബന്ധിച്ച് ഗ്രന്ഥമേൽപ്പിക്കപ്പെടുന്ന ഹതഭാഗ്യരിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.